ലോൺ എടുത്തും കടം വാങ്ങിയ വീട്ടുകാർ ഞങ്ങളെ പഠിപ്പിക്കുന്നു. സാറി പറയുന്ന ജോലിയൊക്കെ കിട്ടും. കിട്ടുന്ന ശമ്പളത്തിന് പലിശ പോലും അടച്ചു തീരില്ല സാർ. ദൈവത്തിന്റെ മാലാഖമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സാർ. വിളിക്കുന്നവരാരും മാലാഖമാരുടെ വീട്ടിലവസ്ഥ ചോദിക്കാറില്ല. മരിക്കാൻ കിടക്കുന്ന ഓരോ പേഷ്യന്റും ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഹലോ, നമസ്കാരം. നമ്മളെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു ചെറിയ രീതിയിലുള്ള ഒരു പുളിപ്പൻ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എ ടി കെയുടെ സ്പാനിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ എഡു ഗാർഷിയെ ടീമിലെത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് താല്പര്യം ഉണ്ട് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ബ്ലാസ്റ്റേഴ്സിന് പുറമെ ജെ എഫ് സിയും എഫ് സി ഗോവയുമാണ് എഡു ഗാർഷ്യക്കു പിന്നാലെ വലവിരിച്ചിരിക്കുന്നത്. റയൽ സറഗോഡയിലൂടെയൊക്കെ വളർന്നു വന്ന താരമാണ് എഡു ഗാർഷ്യ. ബെങ്കളൂരു എഫ് സിയാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹത്തെ എ ടി കെ റാഞ്ചുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ തന്നെ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ചാനലിൽ എഡു ഗാർഷ്യയുടെയും ജാവി ഹെർണാൻഡസിൻ്റെയും ഒക്കെ കോൺട്രാക്റ്റ് എ ടി കെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന തരത്തിലൊരു വാർത്ത ഷെയർ ചെയ്തിരുന്നു കേട്ടോ. സോറി, കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വാർത്ത ഫേക്കാണ്. അത് ഷെയർ ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം അതിൽ ഗോൾ എന്ന് പറയുന്നൊരു ലോഗോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വാർത്തയാണ്. പക്ഷേ ഗോൾ ഡോട്ട് കോമും അതേപോലെ തന്നെ ഗോൾ ഇന്ത്യയും എ ടി കെ ഫാൻ പേജും എ ടി കെയുടെ ഇൻസ്റ്റ എഫ് ബി ഒഫീഷ്യൽ പേജും ഒക്കെ അരിച്ചു പെറുക്കിയിട്ട് പോലും ഇത്തരത്തിലൊരു വാർത്ത കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ആരോ പടച്ചു വിട്ട് എഡിറ്റ് ചെയ്ത് ലോഗോ ഒട്ടിച്ച് ഷെയർ ചെയ്തിട്ടുള്ളൊരു പിക്ചറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത പക്ക ഫേക്കാണ്. എഡു ഗാർഷ്യയുടെയും ജാവി ഹെർണാൻഡസിൻ്റെയും ഒന്നും കോൺട്രാക്ട് എ ടി കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ, സ്പാനിഷ് സൂപ്പർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ എഡു ഗാർഷ്യ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിയായ താല്പര്യമുണ്ട്. പക്ഷേ പ്രശ്നം വേറൊന്നുമല്ല, എഫ് സി ഗോവയും ജെ എഫ് സിയും അദ്ദേഹത്തെ പിന്നാലുണ്ട്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഒന്ന് ആഞ്ഞു പിടിച്ച് കുറച്ചൊക്കെ പൈസ ഉണ്ട് വാരി എറിഞ്ഞു കഴിഞ്ഞാൽ എഡു ഗാർഷ്യ വളരെ എളുപ്പത്തിൽ ടീമിലെത്തിക്കാം. ഈ ഒരു ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞാൽ അതൊരു വൻ സംഭവമായിരിക്കും. കാരണം ഈ സീസണിലെ ഹ്യൂഗോ ബൂമസിനും അതേപോലെ ക്രിവെല്ലാരോക്കുമൊക്കെ ശേഷം ഏറ്റവും മികച്ചൊരു പ്ലേമേക്കറാണ് എഡു ഗാർഷ്യ. 6 ഗോളും 3 അസിസ്റ്റും അതേപോലെ തന്നെ ഒരുപാട് മികച്ച ക്രോസുകളും ത്രൂ ബോളും. അദ്ദേഹം വൺ ടച്ച് പാസ് കളിച്ച് ത്രൂ ബോളൊക്കെ ഇട്ട് അറ്റാക്ക് ചെയ്ത് വളരെ സ്പീഡിലായിട്ട് ഓടുന്നു കാണാൻ തന്നെ വേറൊരു ഫീലാണ്. ഒരു മാംഗോ മൾബ കുടിച്ച ഫീലാണ് എഡു ഗാർഷ്യയുടെ കളി കാണുമ്പോൾ. മാംഗോ മൾബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കുടിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറവായിക്കാരം, പക്ഷെ കുടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എഡു ഗാർഷ്യൻ്റെ കളി, അദ്ദേഹം പെനാൽറ്റി ബോക്സിൻ്റെ അടുത്തേക്ക് എത്തി ഒരു സ്കില്ലിട്ട് ആ ഒരു ലെവലിലാണ്ട് ഗോളടിക്കുന്നത് കാണാൻ തന്നെ വേറൊരു ഫീലാണ്. ഏതായാലും ഈ ഒരു ട്രാൻസ്ഫർ നടക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഇന്നേ വരെ 3 കൊല്ലമായി ബ്ലാസ്റ്റേഴ്സിലൊരു നല്ലൊരു മിഡ്ഫീൽഡർ വന്നിട്ട് ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ഇനിയും ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെയും ഡിഫൻഡർമാരെയും ഒന്നും ബ്ലാസ്റ്റേഴ്സിന് ഇനി ആവശ്യമൊന്നുമില്ല. ഇനിയും വേണ്ടത് എഡു ഗാർഷ്യനെ പോലുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഈ ഒരു ട്രാൻസ്ഫർ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.